السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുള്ള ഒരിക്കൽ പറയുകയുണ്ടായി, എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം ഹിദായത്ത് കിട്ടി എന്നുള്ളത് മാത്രമല്ല, മറിച്ച് ആ ഹിദായത്തിൽ എന്നെ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചു എന്ന് വലിയ വലിയൊരു അനുഗ്രഹമാണ്. സഹോദരന്മാരെ, നമ്മളൊക്കെ മനസ്സിലാക്കണം, ഹിദായത്ത് കിട്ടുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ്, മറിച്ച് ഐ ഹിദായത്തിൽ തന്നെ ജീവിച്ച് 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 ഏറ്റവും നല്ല മനോഹരമായ ഈമാൻ്റെ അവസ്ഥയിൽ മരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. എൻ്റെ അടുത്ത് ഈ അടുത്തൊരു യുവാവ് ചോദിച്ചു, ഡോക്ടർ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്, പക്ഷെ നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഒരുപാട് സംഘടനകളുണ്ട്, നാലഞ്ച് ത്രോ സംഘടനകളുണ്ട്, പ്രധാനപ്പെട്ട സംഘടനകൾ. അപ്പോൾ ഇതിൽ ഏതിലാണ് ഞാൻ പ്രവർത്തിക്കേണ്ടതെന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. യഥാർത്ഥത്തിൽ ഒരു മദ്രസ വിദ്യാഭ്യാസമൊന്നും ലഭിക്കാത്ത വ്യക്തിയാണ് ഞാൻ. ഒരുപാട് സിനിമയും സംഗീതവും സ്പോർട്സ് ക്രിക്കറ്റിലൊക്കെ അഡിക്റ്റായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു 18 വയസ്സ് വരെ. അപ്പോൾ മെഡിക്കൽ കോളേജിലൊക്കെ കയറിയപ്പോൾ ഒരുപാട് മരണം കണ്ടു തുടങ്ങി. അപ്പോൾ ഞാൻ ആലോചിച്ചു പോയി, എനിക്ക് ഇങ്ങനെ കന്നുകാലികളെ പോലെ ജീവിച്ച് പെട്ടെന്നൊരു ദിവസം മരണപ്പെട്ടു പോവാ, ഇതാണോ ജീവിതം? ജീവിതത്തിന് എന്തെങ്കിലും അർത്ഥം വേണ്ടേ? എനിക്കൊരു സൃഷ്ടാവുണ്ടല്ലോ, ആ സൃഷ്ടാവിനെ ആത്മാർത്ഥമായിട്ട് കണ്ടെത്തണ്ടേ എന്നുള്ള ആത്മാർത്ഥമായ ഒരു ആഗ്രഹം ഹൃദയത്തിൽ ജനിച്ചു. അങ്ങനെ സൃഷ്ടാവിനെ മനസ്സിലായപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ മനസ്സിലാക്കിയത് ഹിദായത്തിൻ്റെ അമൂല്യം, വളരെ വളരെ അമൂല്യമായ ഒരു സംഭവമാണ് ഹിദായത്ത്. ഇനി എന്ത് ചെയ്യണം? ആ ഹിദായത്ത് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകണം. വലിയ ബുദ്ധിമുട്ടാണ് അറിയാം, അതിനെന്ത് വേണം? അള്ളാഹു സുബ്ഹാന തആല കൃത്യമായിട്ട് പഠിപ്പിച്ചു തന്നു. എന്ത് വേണം? എളുപ്പമാണ്. 5 നേരം കൃത്യമായിട്ട് ആ ഹിദായത്തിന് ചോദിച്ചുകൊണ്ടേയിരിക്കണം. സഹോദരന്മാരെ, ഹിദായത്ത് ലഭിച്ച് സ്വർഗം കൊണ്ട് ഉറപ്പ് വാഗ്ദാനം നൽകിയ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അള്ളാഹു സുബ്ഹാനഹു വതആല 17 തവണ നിർബന്ധമായിട്ട് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം നിലനിർത്തി തരണേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കാട്ടി കൂടുതൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക, ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടി പ്രാർത്ഥിച്ച പ്രാർത്ഥനകളാ സഹോദരന്മാരെ. അപ്പൊ ഞാനും നിങ്ങൾക്ക് എത്ര പ്രാർത്ഥിക്കണം എന്ന് മലിനമായ ലോകത്തിന്റെ നടുവിൽ ജീവിക്കുമ്പോൾ. അപ്പൊ അന്ന് 18 വയസ്സിൽ മനസ്സിലാക്കി, എനിക്ക് ഹിദായത്ത് നിലനിർത്തണമെങ്കിൽ ഞാൻ ഏറ്റവും ആദ്യം വളരെ 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 സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് 5 നേരം കൃത്യമായിട്ട് പള്ളിയിൽ പോയിട്ട് നമസ്കരിക്കുക എന്നുള്ളത്. ഇത് അന്ന് തൊട്ട് ഇന്നത് വരെ കാത്തു സൂക്ഷിച്ച സഹോദരന്മാർ, ഓരോ ദിവസം എന്ന ലക്ക് ഞാൻ ഫജ്ർ ജമാഅത്ത്, ളുഹർ, അസർ, മഗ്രിബ്, ഇശ, എന്തെങ്കിലും രോഗം കാരണം, യാത്ര കാരണം, അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും വളരെ ജോലി തിരക്ക് എന്തെങ്കിലും അങ്ങനെ ആവാന്നല്ലാതെ നമ്മൾ ഒരിക്കലും പോലും അത് നഷ്ടപ്പെടുത്തരുത്. എന്തുകൊണ്ടാണ് ഞാൻ സുബഹിക്ക് ചോദിക്കണം, അള്ളാഹുവേ അള്ളാഹുവേ എനിക്ക് ഹിദായത്ത് നിലനിർത്തി തരണേ, എൻ്റെ ചിന്തകൾ, എൻ്റെ നോട്ടങ്ങൾ, എൻ്റെ തീരുമാനങ്ങൾ എല്ലാ കാര്യത്തിലും അള്ളാഹുവേ എനിക്ക് തീരെ ഒന്നിനും കഴിവില്ല അള്ളാഹുവേ. ഈ ഒരു മനോഭാവത്തിൽ നിങ്ങൾ ജീവിച്ചു നോക്കൂ സഹോദരന്മാരെ. രാവിലെ ഫജ്ർ നിസ്കരിച്ചിട്ട് ഞാൻ ലൊഹർ വരെ അൽഹംദുലില്ല, എനിക്ക് ലൊഹർ വരെ അള്ളാഹു എനിക്ക് ഹിദായത്ത് നിലനിർത്തി തന്ന്, അപ്പോഴത്തേക്ക് ലൊഹറായി. അതിൻ്റെ ഇടയിൽ ഒരുപാട് ചെറിയ ചെറിയ പാപങ്ങളും നോട്ടങ്ങളൊക്കെ വന്നിട്ടുണ്ടാവുള്ള പുറത്തുതന്നെ എനിക്കൊരു തീരുമാനം എടുക്കാണ്ട് നീ തന്നെ എനിക്ക് തരണേ, എനിക്ക് തന്നെ. അങ്ങനെ ആവുമ്പോൾ അസറായി, അസറാവുമ്പോൾ മഗ്രീബ്, മഗ്രീബാവുമ്പോൾ ഏഷ്യ, ഏഷ്യ അടുത്ത സുബഹിലേക്ക്. അപ്പോൾ 5 തവണ കൃത്യമായിട്ട് നിരന്തരമായിട്ട് ചോദിച്ചാൽ അള്ളാഹുവാണ് സത്യം, അള്ളാഹു ഒരിക്കലും ഒരിക്കലും നമ്മളെ പൊട്ടാക്കില്ല, നമ്മളെ വഴി പിഴിപ്പിക്കില്ല. എന്തുകൊണ്ട് ഞാൻ എൻ്റെ റബ്ബിൻ്റെ അടുത്താണ് ചോദിക്കുന്നത്? എന്താ ചോദിക്കുന്നത്? അള്ളാഹു എനിക്കൊന്നും ചിന്തിക്കാൻ കഴിവില്ല അള്ളാഹുവേ, ഒരു ബുദ്ധി വലിയല്ല അള്ളാഹുവേ, നീ തന്നെ എനിക്ക് ബുദ്ധി ഇട്ടരണം, നീ തന്നെ ചിന്ത ഇട്ടരണം, നീ തന്നെ കൃത്യമായ ശരിയായ തീരുമാനം എടുക്കാൻ സഹായിക്കണം അള്ളാഹുവേ. അപ്പൊ പിന്നെ സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു നമ്മളെ വഴിപിഴിപ്പിക്കോ? അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കൃത്യമായിട്ട് 5 നേരം നമ്മൾ പള്ളിയിൽ പോയി നമസ്കരിക്കണം, പുരുഷന്മാർക്ക് നിർബന്ധ. നമ്മുടെയൊക്കെ കുഴപ്പം തരാം സഹോദരന്മാരെ, നമ്മൾ നമസ്കാരമൊന്നുമില്ല, ഫജ്ർ ജമാഅത്ത് ഒന്നുമില്ല, എന്നിട്ട് നമ്മൾ സംഘടനയിൽ ഒരുപാട് പ്രവർത്തിക്കും.
അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഞാൻ എൻ്റെ നഫ്സിനെ ഇങ്ങനെ വിഡ്ഢിയാക്കിക്കൊണ്ടിരിക്കും, പിശാജ് ഒരുപാട് നിങ്ങളെ വിഡ്ഢിയാക്കും. എന്താ, നിങ്ങൾക്ക് ഒരുപാട് പേരും പ്രശസ്തിയും സംഘടനയിൽ ഒരുപാട് ഒരുപാട് ആദരവും പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ആവും. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ ഹിദായത്തിലാണ് വിചാരിക്കുന്നത്, എന്നാലോ ഫജ്ർ ജമാഅത്ത് ഒഴിവാക്കിയിട്ട് നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ ദയവ് ചെയ്ത് അവനവന്റെ നഫ്സിനെ ദയവ് ചെയ്ത് വിഡ്ഢിയാക്കരുത് സഹോദരന്മാരെ. 5 നേരത്തെ കൃത്യമായിട്ട് ഹിദായത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കണം, മരിക്കുന്ന ദിവസം പോലും ചോദിച്ചുകൊണ്ടേയിരിക്കണം. 2 ജമാഅത്തിനിടയിൽ മരണപ്പെട്ട സ്വർഗമായിരിക്കും സഹോദരന്മാരെ. നിങ്ങൾ കൃത്യമായിട്ട് 5 നേരം നമസ്കരിച്ചിട്ട് ഖുർആൻ കൃത്യമായിട്ട് ദിവസം ഒരു പരിഭാഷയൊക്കെ വായിച്ച് ദിവസം 365 ദിവസം ഒരു ബന്ധം പുലർത്തിയിട്ട് ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കുക, യുവാക്കൾ പോർണോഗ്രാഫിയിൽ നിന്ന് വിട്ടു നിൽക്കുക, എല്ലാ അഡിക്ഷനിൽ നിന്ന് വിട്ടു നിൽക്കുക, ഹറാമായ സമ്പത്ത്, പലിശ, സ്ത്രീധനം, കൈക്കൂലി എല്ലാത്തിൽ നിന്ന് വിട്ടുനിന്ന് ഹലാലായ മാർഗത്തിൽ സത്യസന്ധമായി ജോലി ചെയ്ത് വിനയാന്വിതനായ സ്വഭാവം ഉൾക്കൊണ്ട് നല്ല കുടുംബബന്ധം, നല്ല മനുഷ്യബന്ധങ്ങൾ പുലർത്തിയിട്ട് നിങ്ങൾ കൃത്യമായി 5 നേരം പള്ളിയിൽ പോയിട്ട് ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ, അതിൻ്റെ പരിഭാഷ വായിച്ചുകൊണ്ടിരുന്നാൽ, ഇൻഷാല്ലാ ഇൻഷാല്ലാ നിങ്ങൾ നാളെ പരലോകത്ത് ഏറ്റവും വലിയ ദർജയിലാകും സഹോദരന്മാരെ. ആകും, ഉറപ്പ്. ഇന്ന് കാണുന്ന ഒരുപാട് ഒരുപാട് ഉലമാക്കളിനെ കാട്ടി വലിയ വലിയ സ്ഥാനത്തിലേക്ക് അള്ളാഹു എത്തിച്ചു തരും. അള്ളാഹു നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾക്ക് ഹിദായത്ത് ലഭിച്ചവർക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാല് ആ ഹിദായത്ത് നിലനിർത്തി പോകണം. 2-ാമത്തത് നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും കിബർ വന്നു പോകുന്നുണ്ടോ, ലോകമാന്യത വന്നു പോകുന്നുണ്ടോ, എപ്പോഴെപ്പോഴും ശ്രദ്ധിക്കുക. അപ്പം ഇദ്ദേഹത്തിൻ്റെ ചോദ്യം, ഞാൻ ഏത് സംഘടന ചേരും? ഞാൻ പറഞ്ഞ നിങ്ങൾ സംഘടന ചേർന്നാൽ മാത്രമേ സ്വർഗം കിട്ടുള്ളൂ എന്നുള്ള ഖുറാനും ഹദീസിലൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം സ്വയം കൃത്യമായിട്ട് 5 നേരം പള്ളിയിൽ പോവുക, എന്നിട്ട് നിങ്ങൾ തന്നെ ഖുറാൻ എടുത്ത് നിങ്ങളൊന്ന് വായിച്ചു തുടങ്ങുക. അത് മനുഷ്യന്മാർക്ക് യായുഹൻ നാസ് എന്നല്ല വിളിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ പരിഭാഷ വായിക്കുക. എന്തുകൊണ്ട്? നിങ്ങളെ കൂടെ ഖുർആൻ മാത്രമേ ഖബറിലുണ്ടാവുള്ളൂ, ഖുർആന്റെ വെളിച്ചമേ അവിടെ ഉണ്ടാവുള്ളൂ. അവിടെ ഒറ്റ സംഘടന, പ്രസിഡന്റും സെക്രട്ടറിയും ഒന്നും ഉണ്ടാവില്ല സഹോദരന്മാരെ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ കേട്ടുള്ളൂ, ഗ്രന്ഥങ്ങൾ വായിച്ചുള്ളൂ. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവർ ക്ഷണിക്കുന്നത് അവരെ സംഘടനയിലേക്കാണ്. അത് സംഘടനാ സ്പിരിറ്റാണ് നിങ്ങളിൽ വളർത്തുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഐ പണ്ഡിതന്മാര് ഐ ദീൻ ഉപയോഗിച്ചിട്ട്, ദഅവത്ത് ഉപയോഗിച്ചിട്ട് പേരും പ്രശസ്തിയും സമ്പത്തും ഉണ്ടാക്കണമെങ്കിൽ അവർ നിങ്ങളെ ക്ഷണിക്കുക. ഉറപ്പായിട്ട് അവരെ സംഘടനയിലേക്കാ, അല്ലാണ്ട് നിങ്ങളുടെ സ്വർഗത്തിനേക്ക് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടല്ല. അവരുടെ സംഘടനയ്ക്ക് ആൾക്കാരുണ്ടാകണം, അവരുടെ പള്ളി കൊണ്ട് നടക്കാൻ ആൾക്കാരുണ്ടാകണം, അവരുടെ സമ്മേളനത്തിന് ഒരുപാട് ആൾക്കാരെത്തണം. ഈ ഒരു നിയത്തോടാണ് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിലേ അവർക്ക് സംസാരിക്കാൻ വേദികൾ ഉണ്ടാവുള്ളൂ, സംസാരിക്കാൻ കേൾക്കാൻ ആൾക്കാരുണ്ടാവുള്ളൂ, അവർക്ക് അടുത്ത ഗൾഫ് യാത്ര കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പണ്ഡിതന്മാർ യഥാർത്ഥത്തിൽ ഖുർആനും സുന്നത്തിലേക്കുമാണ് നിഷ്കളങ്കമായിട്ട് വിളിക്കുന്ന, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി സഹോദരന്മാരെ. ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്, നിങ്ങൾ കൃത്യമായി നമസ്കരിക്കുന്നവരാരാണോ അവർ പണ്ഡിതന്മാർ, അവർക്ക് സാമ്പത്തികമായിട്ട് അവർ അടിമകളാണോ, അവർ സംഘടനയിലാണോ, അവർ ദീൻ ഉപയോഗിച്ച് സമ്പത്ത് ഉണ്ടാക്കുന്നുണ്ടോ സഹോദരന്മാരെ? എന്നിട്ട് നിങ്ങൾ കേട്ടോക്കി, എല്ലാവരുടെയും കേട്ടുള്ളൂ, എല്ലാവരുടെയും കേട്ടുള്ളൂ. ഞാൻ ഒരു സംഘടന, എല്ലാ സംഘടനയുടെ പ്രഭാഷണം കേട്ടുള്ളൂ. അതിൽ നിന്ന് നന്മകൾ ഉൾക്കൊണ്ട് ജീവിച്ചോളൂ, എല്ലാവരിൽ നിന്ന് നന്മകൾ എടുത്തോളൂ. എന്നിട്ട് നിങ്ങൾക്ക് തോന്നാണ് ഇതാണ് കൃത്യം സത്യമാണ് തോന്നുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ദൈവത്തിന് വേണ്ടി ഒരു സംഘടനയെ ഉപയോഗിക്കുക. നിങ്ങളുടെ ഖബറിന് വേണ്ടി, നിങ്ങളുടെ സ്വർഗത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ സംഘടനയെ ഉപയോഗിച്ചോളൂ സഹോദരന്മാര്. അവിടെ തെറ്റിരിക്കരുത്. നിങ്ങൾക്ക് അവസാനം നമ്മൾ മീറ്റിംഗ് കൂടി 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 നമ്മൾ സംഘടനാ സ്പിരിറ്റ് വളർന്നിട്ട് മറ്റുള്ളവരെ നമ്മൾ സംഘടനയിലേക്ക് ക്ഷണിക്കരുത്, മറിച്ച് മറ്റുള്ളവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക. ഒമൻ ഹസനു കൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അള്ളാഹുലേക്ക് ക്ഷണിക്കുക സഹോദരന്മാരെ. പ്രത്യേകിച്ച് ദിവസം രാവിലെ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ രാവിലെ തന്നെ ചോദിക്കുക, ഇന്ന് ഫജർ നിസ്കരിച്ചിട്ടുണ്ട് എല്ലാവരും, അങ്ങനെയാണെങ്കിൽ മതി, മീറ്റിംഗ് കൂടിയാൽ മതി. മറ്റേ ഫജർ നമസ്കരിക്കാത്ത ഒരു സംഘം ഉണ്ടായാൽ അതിനൊരിക്കലും ബർക്കത്ത് ഉണ്ടാവില്ല സഹോദരന്മാരെ. നമ്മൾ എത്ര പേര് ഖുർആൻ പരിഭാഷ തുടക്കം തൊട്ട് അവസാനം വായിച്ചിട്ട്? നിങ്ങളൊരു മീറ്റിംഗ് പോയി നോക്കി നോക്ക്, പോയി നോക്കി നോക്കൂ സഹോദരന്മാരെ. പണ്ട് ഞാനൊരു മീറ്റിംഗ് പോയ പോലെ ഞാൻ, നമുക്ക് എപ്പോഴും രാവിലെ തുടക്കം തന്നെ മീറ്റിംഗിന് ഒരു ആയത്ത് വെച്ച് തുടങ്ങാം. എല്ലാവരും ഓരോ ആയത്ത് പഠിച്ചിട്ട് ആയത്ത് വെച്ച് തുടങ്ങാം നമുക്ക്. പിന്നെ 2-ാമത്തെ മീറ്റിംഗ്, 3-ാമത്തെ മീറ്റിംഗ് ആൾക്കാർ ആയത്തുവിൽ ഒന്നുമില്ല, പിന്നെ ഒരുപാട് സംഘടന ചർച്ച, പിന്നെ ഞാൻ മീറ്റിംഗിന് ഒഴിവാക്കി. അപ്പോൾ നമ്മളൊന്ന് കൃത്യമായിട്ട് പഠിക്കുക. നമ്മൾ കൃത്യമായിട്ട് ഖുർആൻ പഠിച്ചിരിക്കണം സഹോദരന്മാരെ. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക, എല്ലാ നന്മകൾക്കും അവരെ കൂടെ സഹകരിക്കുക. അത് ഏത് സാമൂഹ്യ സേവനമാവട്ടെ, എന്തൊരു നന്മകൾ, താവനും അല്ലെങ്കിൽ ബിരിവ തഖ്വ എന്ന് പറഞ്ഞു, നിങ്ങൾ എല്ലാ നന്മകളും നിങ്ങൾ സഹകരിക്കുക. നിങ്ങളൊരു ഡോക്ടർ ആണെങ്കിൽ നിങ്ങളുടെ ഡോക്ടർ എന്നുള്ളത് എല്ലാവർക്കും ഉപകാരപ്പെട്ട, എനിക്കറിയാം ഒരു സംഘടനയിൽ അവർ മീറ്റിംഗ് കൂടാനും ഒരു ദിവസത്തെ പരിപാടിക്കൊക്കെ ഭയങ്കര സജീവ, എന്നാ സംഘടനയുടെ ഡോക്ടറിന്റെ പരിപാടികൾക്ക് അവരെ കിട്ടൂല.
അതെന്താ ഈ ഡോക്ടറിന്റെ പരിപാടിക്ക്, രഹസ്യമായ പരിപാടിക്ക് ആർക്കും വലിയ പേരും പ്രശസ്തിയും ഒരു മോട്ടിവേഷൻ ഉണ്ടാവില്ല. അപ്പൊ നല്ലോണം കൃത്യമായിട്ട് സഹോദരന്മാരെ, നിങ്ങൾ കൃത്യമായിട്ട് ഖുർആൻ പഠിച്ചാൽ നിങ്ങൾക്ക് അള്ളാഹു എത്തിച്ചു തരും, ഹിദായത്ത് എത്തിച്ചു തരും, നല്ല നല്ല ആൾക്കാരായിട്ട് ബന്ധം അള്ളാഹു ഉണ്ടാക്കി തരും, നല്ല മഹലിലേക്ക് എത്തിച്ചേരും, നല്ല നല്ല പണ്ഡിതന്മാർക്ക് അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തരും. ഞാൻ എൻ്റെ എനിക്ക് ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, അവർക്ക് വേണ്ടി ദിവസം ഞാൻ ഒരിക്കൽ പ്രാർത്ഥിക്കും. എന്തുകൊണ്ടാണ്? അവർ നല്ല സ്വഭാവം ഉള്ളവർ, അവർക്ക് ചീത്ത വാക്കുകൾ കേട്ടിട്ടില്ല, അവരൊരിക്കലും മറ്റു സംഘടനയെ ചളിവാരിത്തേൽക്ക് ഞാൻ കേട്ടിട്ടില്ല. എന്നാലും അവരെപ്പോഴും ക്ഷണിക്കുക അള്ളാഹുലേക്കാണ്, ഖുറാനിലേക്കാണ്, സുന്നത്തിലേക്കാണ്. അങ്ങനെ ക്ഷണിക്കുന്ന ആൾക്കാരെ കൂടെ പോയിക്കോളൂ സഹോദരന്മാരെ, കൂടെ പോയിക്കോളൂ. നിങ്ങൾക്ക് അള്ളാഹു ബുദ്ധി തന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഒന്ന് ഒന്ന് ഹിദായത്ത് നിലനിർത്തണ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഞാൻ തന്നെ കൃത്യമായിട്ട് ഫജ്ർ, ദുഹർ, അസർ, മഗ്രിബ്, ഇശ ദിവസം ഒരു ജമാഅത്ത് നഷ്ടപ്പെടുമ്പോൾ ഞാൻ ഭയപ്പെടുന്നു, അള്ളാഹുവേ അള്ളാഹുവേ എനിക്ക് ഇതായിട്ട് നഷ്ടപ്പെടുന്നല്ലോ. അങ്ങനെ സഹോദരന്മാരെ പിന്നെ പിന്നെ നിസ്കാരയെ ഇല്ലാതെ ശീലമായി പോകും. കുറെ ആൾക്കാർ നിസ്കരിക്കാതെ അവസാന വെന്റിലേറ്ററിലാവും. അപ്പോഴാ ഖേദം വരാം, അള്ളാഹുവിന ഇത്രയും കാലം നമസ്കരിക്കണേ ഒരുപാട് വഴി ദൂരെ ആയിപ്പോയി സഹോദരന്മാരെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഒരു അസുഖമായി മരിക്കാനായാലും അപ്പോൾ നമ്മൾ ഒരുപാട് കൊതിച്ചിട്ട് കാര്യമില്ല. ഞാൻ അള്ളാഹുയെ യുവത്വത്തിൽ മുഴുവനും കൊതിച്ചതാണ് അള്ളാഹുയെ, ദീനീപരമായിട്ട് നടക്കണം, ഹിദായത്തിൽ നടക്കണം, പക്ഷെ പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചിലപ്പോൾ ഇസ്തിഗ്ഫാർ ചെയ്ത് അള്ളാഹു കൊടുത്തു കൊടുക്കും. പക്ഷെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇപ്പോൾ തന്നെ നമ്മൾ കൃത്യമായി നമസ്കരിച്ചിട്ട് പിന്നെ നമ്മൾ രോഗിയാകുമ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായി, എങ്ങനെയാ പറ്റുന്ന വിധത്തിൽ നമ്മൾ നമസ്കരിക്കുക, കിടന്നിട്ടോ ഇരുന്നിട്ടോ നിന്നിട്ടോ എങ്ങനെ വേണ്ടി നമസ്കരിക്കാം. നമ്മൾ ഇന്ന് ചെയ്ത കൂലി അന്നും കിട്ടും സഹോദരന്മാരെ, കിട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഹിദായത്ത് നഷ്ടപ്പെടാതിരിക്കാൻ ഏറ്റവും ആദ്യം ഞാനും നിങ്ങളും ചെയ്യേണ്ടത് കൃത്യമായിട്ട് 5 നേരം പള്ളിയിൽ പോയിട്ട് അള്ളാഹുവിൻ്റെ അടുത്ത് ഹിദായത്തിന് ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഇനി രണ്ടാമത്തേത്, നമ്മൾ ഈ 5 നമസ്കരിക്കുന്നവർക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കിബറു വരുന്നുണ്ടോ, ലോകമാന്യത വരുന്നുണ്ടോ, ഇതെപ്പോഴും ഭയപ്പെടണം. കിബറ് വരാതിരിക്കാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതല്ല സഹോദരന്മാരെ, നമ്മുടെ സുജൂദുകൾ നന്നാക്കുക. അതായത് ഞാൻ എൻ്റെ തലയും കയ്യും കാലൊക്കെ എൻ്റെ സൃഷ്ടാവിനെ മുന്നിൽ ഇതാ അള്ളാഹുവെ സമർപ്പിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി? എന്തിനു വേണ്ടി വെച്ചാൽ അള്ളാഹുവെ ഞാൻ നിസ്സഹായന, അള്ളാഹുവെ ഞാൻ വലിയ ഡോക്ടറാണ്, പ്രൊഫസറാണ്, എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് സമ്പത്ത് ഉണ്ടായിക്കോട്ടെ, ആരോഗ്യം ഉണ്ടായിക്കോട്ടെ, ബാങ്ക് അക്കൗണ്ട് എല്ലാം ഉണ്ടായിക്കോട്ടെ, പക്ഷെ ഒന്നുമില്ല റബ്ബെ, ഒന്നുമില്ല, ഇതൊന്നും എൻ്റെ കഴിവിലില്ല, ഇതൊക്കെ ഇതിനൊക്കെ അള്ളാഹു തന്നതാണ്, അള്ളാഹു തന്നതാ. അതിനോട് എനിക്ക് ഉപയോഗം ഉണ്ടെങ്കിൽ അള്ളാഹു തന്നെ അതിന് വർക്ക് തിട്ടരണം. അതുകൊണ്ട് അള്ളാഹുവെ ഞാൻ തന്നെ എൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്തിട്ടുണ്ട്. നീ എന്നെ കാത്തുരക്ഷിക്കണം, നീ എന്നെ കാത്തുരക്ഷിക്കണം. ഓരോ ശ്വാസത്തിന് എനിക്ക് നിന്നെ ആവശ്യമാണ് അള്ളാഹുവേ, ഓരോ സെക്കൻഡിനും റബ്ബേ എനിക്ക് നീ വേണം, നീ വേണം. സഹോദരന്മാർ ഇതേപോലെ ഒരുപാട് സുജൂദ് ചെയ്തോക്ക്. നമ്മളെ സുജൂദ് പറഞ്ഞ നമ്മളെ നിഷ്കളങ്കമല്ലാത്ത സുജൂദായോണ്ട് നമുക്ക് കിബറുകൾ കയറി വരുന്നു, നമ്മൾക്ക് ലോകമാന്യത കയറി വരുന്നു, നമ്മൾക്ക് നമസ്കാരത്തിൽ ഒരു ഖുശൂ ഇല്ല. ഇതിങ്ങനെ ചടങ്ങ് പോലെ പ്രസിഡന്റും സെക്രട്ടറി ആയതുകൊണ്ട് ദിവസം പള്ളിയിൽ വരുന്ന്, അല്ലെങ്കിൽ റംസാൻ അന്തൊക്കെ എല്ലാവരും നോമ്പിനുണ്ട്, നമ്മളും നോമ്പിന് പള്ളിയിലേക്ക് വരുന്ന്, എല്ലാവരും ഉംറ ചെയ്യുന്നു, നമ്മളും ഉംറ ചെയ്യുന്നു. അപ്പൊ നമ്മുടെ സുജൂദുകൾ നിഷ്കളങ്കമാക്കുക, പോരാ. ലോകമാന്യത ഇല്ലാതിരിക്കാൻ പണ്ഡിതന്മാർ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളുടെ രഹസ്യ ജീവിതത്തിൽ ഒരുപാട് സൽക്കർമ്മം ചെയ്യാം. ഞാൻ ആരും അറിയാതെ ഒരുപാട് ചെയ്യും. അതിന് ഏറ്റവും വേണ്ടത് എന്തറിയോ? രാവിലെ സുബഹീന്റെ മുമ്പ് എഴുന്നേറ്റ് തഹജ്ജത് നിസ്കരിക്ക് സഹോദരന്മാരെ. തഹജ്ജത് നമസ്കരിച്ചിട്ട് സുജൂദിൽ പൊട്ടിക്കരി, നിങ്ങൾ ആരും അറിയുന്നില്ല, ആരും അറിയില്ല. അങ്ങനെ പൊട്ടിക്കരിയാൻ പറ്റുന്ന ഒരു വ്യക്തികൾക്ക്, ഫജ്ർ ജമാഅത്തിന് കണ്ണിന്ന് കണ്ണുനീര് വരുന്ന വ്യക്തികൾക്ക് പിന്നെ ഒരിക്കലും ഒരു കിബറും വരൂല, ലോകമാന്യതയും വരൂല. എന്തുകൊണ്ടാ? എന്റെ റബ്ബ് മാത്രം കാണുന്നതാണ്, എന്റെ റബ്ബ് മാത്രം സുജൂദിൽ കരയുന്നത് കാണുന്നുള്ളൂ, എന്റെ സ്വന്തം എണ പോലും കാണുന്നില്ല. അങ്ങനെ പൊട്ടിക്കരയാൻ പറ്റുമെങ്കിൽ സഹോദരന്മാരെ, ഉറപ്പ് ഒരു ലോകമാന്യതയും ഒരു കിബറും വരില്ല. നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു ഹിദായത്തിൽ എന്നെ ജീവിച്ചിട്ട് അള്ളാഹുമായിട്ടുള്ള ബന്ധം ഒരുപാട് ഭംഗിയാക്കുക സഹോദരന്മാരെ, ഒരുപാട് നന്നാക്കാൻ ശ്രമിക്കുക. ദയവ് ചെയ്ത് ഞാനൊരു സംഘടനയ്ക്കെതിരോ ആരോടും വിദ്വേഷമോ ആരോടും അസൂയോ ഒന്നുമില്ല. നിങ്ങൾക്ക് സത്യം ഉൾക്കൊണ്ട് സത്യത്തിൽ ജീവിക്കുക. ദയവ് ചെയ്ത് ഓരോ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മുടെ തഹജ്ജുദും നമ്മുടെ നമസ്കാരം മറ്റു സംഘടനയുടെ നേതാക്കൾക്കും ആൾക്കാർക്കും കൊടുക്കാതെ പരദൂഷണം പറയാതെ ശ്രദ്ധിക്കുക. എൻ്റെ അള്ളാഹുനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹു മാത്രമാവട്ടെ നമ്മുടെ ഹൃദയത്തിൽ. അള്ളാഹുവിൻ്റെ അടുത്ത് മാത്രം ഞാൻ ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു അടിമയായിട്ട് മാറുക. 5 കൃത്യമായിട്ട് പള്ളിയിൽ പോവുക. ഖുർആൻ ദിവസം അതെടുത്ത് പരിഭാഷ നമ്മൾ എന്നെ വായിച്ച് ചിന്തിക്കുക. സത്യസന്ധമായ ജോലി ചെയ്യുക. വിനയാന്വിതനായ ഒരു സ്വഭാവം ഉൾക്കൊണ്ട് എല്ലാ മനുഷ്യബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ച് ആരോടും വെറുപ്പില്ലാത്തൊരു മനസ്സോടെ
ജീവിച്ചു നോക്കൂ സഹോദരന്മാരെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ നിങ്ങളെ ഓരോരുത്തരെയും പൊന്നുപോലെ അള്ളാഹു കാത്ത് സംരക്ഷിച്ച് ഇഹലോക ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കിയിട്ട് നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും ഇൻഷാ അല്ലാ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരും ഹിദായത്തിൽ എന്നെ ജീവിച്ച് ഹിദായത്തിൽ മരിക്കാനുള്ള വലിയ ഭാഗ്യം അള്ളാഹു നമ്മൾ ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത്ത ഖൽബി അലാ ദീനിക. അള്ളാഹു നമ്മൾ എല്ലാവരും നാളെ പരലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.